വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് പോവുകയാണ് നമ്മൾ. അപ്പോൾ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവുന്ന കാര്യം എന്താണ്? ഇന്ന് കോഴിമുട്ട മത്സരം. എന്തായാലും ഞാൻ ജയിക്കില്ല, ആനമുട്ട കിട്ടും, ആർക്ക് കിട്ടുമെന്ന് നോക്കുക. അപ്പോൾ കൈ ബാക്കിലേക്ക് കെട്ടിയിട്ട് ഇത് ഫസ്റ്റ് ആര് തിന്നുന്നതാണ്, കൈ ബാക്കിലേക്ക് കെട്ടണം. എന്നിട്ട് ഇങ്ങനെ ഫസ്റ്റ് ഇത് ആര് തിന്നുന്നതാണ്. ഏകദേശം എനിക്കറിയാം വിജയ് ഞാൻ തന്നെയായിരിക്കുന്ന. നോക്കാം. അപ്പൊ ചലഞ്ച് തൊണ്ടര് മുഴുകി ചാവരുത്. ഓക്കെ. അപ്പൊ ഈ ഗെയിമിൽ തോറ്റ ആൾക്കുള്ള ശിക്ഷ എന്താ വെച്ചാ, ഈ പാലും കുപ്പിയില് പാല് കുടിക്കണം. അത് ശിക്ഷ എന്നാ നമുക്ക് ഇഷ്ടമുള്ള നല്ല ശിക്ഷ. അത് പഞ്ചസാരയുടെ പാലാണ്. ഏത്തണം ഞാൻ ഏത്തട്ടോളാം. പഞ്ചസാരയുടെ പാല് ഞാൻ കുടിക്കില്ല. 50 പ്രാവശ്യം ഏത്തണം. എട്ടില്ലെങ്കിൽ തലെടുത്ത് കീപ്പിടിക്ക് കുത്തണതാണ് കേട്ടാ. ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യം ഗെയിം തുടങ്ങിയിട്ട് ബാക്കി പിന്നെ സംസാരിക്കാം. കോഴിമുട്ട തിന്നിട്ട് ബാക്കി ജീവനോട് ഉണ്ടാവോ ഇല്ലെന്ന് അറിയില്ല. അപ്പൊ കുഞ്ഞ കൈ ബാക്കിലാട്ടണം. ബാക്കിലാട്ടി കസാല പിടിച്ചാൽ മതി. കൈ ഇങ്ങോട്ട് അറിയാൻ മതി. സ്റ്റാർട്ട് ചെയ്തല്ലേ. അപ്പൊ റെഡി, 1 2 3 സ്റ്റാർട്ട്. വെള്ളം കുടിക്കാൻ പാടില്ല. അടുത്തത് 250 ഗ്രാം മിച്ചറാണ്. മൂന്നാളുടെ പ്ലേറ്റിലും ഓരോ പ്ലേറ്റ് 250 ഗ്രാം വീതമുണ്ട്. അവൾക്ക് രണ്ടാഴ്ച ഇട്ടു. ആദ്യ ഗെയിമിൽ അവള് തോറ്റു. കോഴിമുട്ടയുടെ ഗെയിമിൽ അവള് തോറ്റു. അതിനായിട്ട് ഫസ്റ്റ് ഞാൻ സെക്കൻഡ്. ഇനി അടുത്തത് മിച്ചറാണ്. അമ്മര കോഴിമുട്ട എന്റെ എടുത്ത് തരുന്നതാണ്. അത് ആ വീടില് കാണാണ്. നിങ്ങൾ നോക്കിയോ. അടുത്തത് നമുക്ക് നോക്കാം. കൈ ഞാൻ ഇവിടെ വെക്കും. ഇവിടെ പിടിക്കുന്ന കൈ ടച്ച് ചെയ്യാൻ പാടില്ല. അതിലൊന്നും പിടിക്കില്ല. ഓ കൊതു. മിച്ചറ് കണ്ടിട്ടില്ല ഇതുവരെ. എന്നിട്ട് പട്ടുകുട്ടി ഓ
ഇവർക്ക് പണ്ട് തീറ്റ കൊണ്ടിറങ്ങളെ വെള്ളത്തിന് മുക്കി കൊല്ലു എന്റെ കാര്യത്തില് തീരുമാനം ആ കുറെ കഴിച്ചു വിട്ടുണ്ട്. അയ്യോ, ഞാൻ അടുത്തത് നേന്ത്രപ്പഴാണ്. എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനമാണ്, നല്ല മത്സരമാണ്. അപ്പൊ അതിലായത്തിൽ അന്യായിട്ട് ജയിക്കുന്നുള്ള ഉറപ്പായി. അപ്പൊ ഇതില് ഓരോരുത്തർക്ക് ഓരോന്ന് എത്ര എണ്ണാന്നില്ല, ഇതിൽ ആർക്കൊക്കെ എത്ര എണ്ണം തിന്നാൻ പറ്റും എന്നാണ് നോക്കണത്. ലാസ്റ്റ് നിർത്തണമെന്നോ വയറ് നിറഞ്ഞവർക്ക് നിർത്താം. പെട്ടെന്ന് കഴിക്കാൻ വേണ്ടി എന്താ ചെയ്യുന്നത്? നിങ്ങൾക്കോ അല്ലെടുത്തേട്ട് കാര്യങ്ങൾ കുഞ്ഞിന്ന് നോക്കട്ടെ. അതല്ലേ, വേറെ എടുത്തോ? ഞാൻ വേറെ എടുക്കാം, വേറെ എടുക്ക. അപ്പൊ നീ അത് തിന്നില്ലേ? അപ്പൊ നമ്മള് അടുത്ത മത്സരത്തിലേക്ക് കടക്കാൻ. എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനമായാണ്, ഒരു ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. ആദ്യം കൂടുതൽ തിന്നണവർക്കല്ലേ പ്രൈസ്? ഒരു നൂറ്റൊന്നിലേക്ക് വിളിക്കാതെ ശബ്ദം പിന്നേരത്തിന് ആളറിന്റെ ശബ്ദം തന്നിട്ട് വരിക. എന്താ പറയാ, അയ്യോ എങ്ങോട്ട് ഇഞ്ചിയോളം ചതച്ചോ ഈ ചെക്ക ഇങ്ങനെ കൊല്ലു തിന്ന് ചാവാൻ നിൽക്കുമ്പോ മക്കളോട്. നിന്നെ നയിച്ചിട്ട് കേര വെള്ളത്തിൽ അടിക്കാൻ കൊടുക്കാം. ശരിയാക്കേര പഴത്തൊരു പൊളിച്ചാരടി വേണ്ടെങ്കിൽ തൊരു പൊളിക്കാം, നശിപ്പിച്ചാൽ സാധനങ്ങള്. ഈ കൊല്ലം കൂടി അടുത്ത് പറഞ്ഞ കാവല് മത്സരം വെക്കണില്ലെങ്കിലോ അപ്പൊ എന്ത് ചെയ്യല്ല? അത് കൊറച്ച് കടന്നില്ലേ ബിരിയാണി ഇതൊക്കെ കഴിച്ചതല്ല. അയ്യോ തോറ്റു. രണ്ട് രണ്ടിടത്തിന് ഞാൻ ചോദിച്ചു. അത് തോറ്റ് തിന്നം പാടിയിട്ട് വിളിക്കാൻ ശിക്ഷ കൊടുക്കും. അതെ, ഞാൻ ഇവിടെ നോക്കുമ്പോ ഇവരെ മോളല്ലേ, എനിക്ക് എത്ര തീറ്റക്ക് താഴെ തൂളിയൊന്നും ഇല്ല. നിനക്ക് താങ്ങാൻ തന്നെ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ, ക്വാണ്ടിറ്റിന് എടുത്തിട്ടുള്ളൂ. ഒരുപാട്
കുളിക്കണം ആഗ്രഹമുണ്ട്, പക്ഷെ ഞങ്ങൾ കുളിച്ചിട്ടില്ല. നിന്നെ കുളിപ്പിച്ചായിരുന്നു. നിന്നെ ശിക്ഷ ശിക്ഷ പോലെ എടുക്ക്. ഞാൻ കുടിക്കില്ല പാലിനെ. അത് ഞാൻ കുടിക്കില്ല കുടിക്കില്ല കുടിക്കില്ല. മുട്ട വെച്ചോ എന്നിട്ടാ ഇതന്നെ കുടിപ്പിക്കാം. എന്നോട് പറയാനേട്ടാ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് കൈ കൈ ഒമ്പത് പതിനാല് 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 പതിനഞ്ച് പതിനാറ് മണ്ണും ചെല്ലെടുത്ത് ഇത് കുടിക്കണേ ചെറുപ്പം കാണോ ഇപ്പൊ തന്നിട്ടില്ല. കുടിക്കണി കുടിക്കണേ പിടിക്കണി വേണ്ടിയാ വേണ്ടി പിടിക്കണി മോൾട്ടി കുടിക്കേ പിടിക്കേ ഇന്നത്തെ കുടിക്കാൻ മുന്നേ നിന്നെ വിടില്ല. ചെറുപ്പത്തിൽ അവിടത്തെ മോൾക്ക് പാട്ട് പാടക്കുന്നുണ്ടോ മോന്റെ കുപ്പിയാ അപ്പൊ ഇന്നത്തെ ഗെയിം നന്നായി ഛർദിക്കുണ്ട്. നൂറ്റെട്ടിലേക്ക് വിളിക്കേ നൂറ്റെട്ടില് കാളറിന്റെ ശബ്ദം കൊണ്ട് വണ്ടി വിളിക്കേ പോവാ. അപ്പൊ അങ്ങനെ നമ്മളെ ഗെയിമിന്റെ കാര്യത്തില് ഞാൻ ഛർദിക്കുന്നത് എത്ര ഉപകാരം തിന്നൊക്കെ പോയിട്ടു. എനിക്ക് ഛർദിക്കാൻ വന്നിട്ട് ഞാൻ കൂടെണ്ടോ എന്നേരും വാപ്പില്ല നമ്മുടെ വീഡിയോ ഇന്നാസരിച്ചു. ഞങ്ങളുടെ കാര്യത്തില് തീരുമാനം ഇന്ന് രാത്രി ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുമോ എന്താണെന്ന് അറിയില്ല. പൊന്നു ഛർദിച്ചു, ഞാൻ ഛർദിച്ചു, പിന്നെ ഈ മനുഷ്യൻ മാത്രം ഛർദിച്ചിട്ടില്ല. ഈ മനുഷ്യൻ ഛർദിക്കും ഛർദിക്കുന്ന ആഗ്രഹിച്ചിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. അടുത്തങ്ങനെ ഛർദിച്ചേരിക്കും എന്നിട്ട് ചിലപ്പോ അല്ലെങ്കിൽ ഞാൻ ഛർദിക്കുമ്പോ അങ്ങ് എന്റെ മക്കൾക്ക് പേടിയാണ്. ഇന്ന് എന്താ എന്റെ മക്കൾക്ക് പേടിയൊന്നും തോന്നിയില്ല ഞാൻ ഛർദിക്കുമ്പോ. അല്ലെങ്കിൽ അവരാദ്യം കഴിയിക്കാണ്. അപ്പൊ ഇത് അടുത്ത ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ട പിള്ളേരെ ശല്യ പിള്ളേരെ റോളിയും പിള്ളേരെ ഇത് തന്നെ എനിക്ക് ശരിക്കും വീഡിയോ എടുക്കാൻ പറ്റും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ കമന്റ് ചെയ്യാനുള്ള പറയാനൊന്നും പറയാൻ പറ്റിയിട്ടില്ല. നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം. എന്തായാലും വയ്യ വയ്യ ഒരു ആംബുലൻസ് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാന്ന് വെച്ചിട്ട് ഇരിക്കണ. അപ്പൊ ഓക്കെ ബൈ. ഇനി എന്താ കഴിക്കണെന്ന് നയിക്കും. ഇത് ഇഞ്ചിനീരാ അല്ല വിക്കി ഇതൊക്കെ കയറ്റിട്ട് ഇനി എന്താ കഴിക്കണെന്ന് നിങ്ങൾ ചിന്തിക്കില്ലേ. അപ്പൊ അത് ഇഞ്ചിനീർ കുടിച്ചിട്ട് ഞങ്ങൾ സെറ്റ് ആവുമോ നോക്കാണ്. ആകെ അലമ്പായിട്ടാണ് ഇരിപ്പ്. അപ്പൊ ഓക്കെ ബൈ.